ലൂസി എന്ന ഒരു പെൺകുട്ടി അവളുടെ റൂംമേറ്റ്സുമായി ഹോസ്റ്റലിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം അവൾ ആ ഹോസ്റ്റലിന്റെ റെന്റ് കൊടുക്കുവാൻ വേണ്ടി അവളുടെ അച്ഛനയച്ച പണം എടുക്കാനായി അടുത്തുള്ള ബാങ്കിലെ ATMലേക്ക് പോയി. അങ്ങനെ പണമെടുത്ത് തിരിച്ചു വന്ന് ആ പണം വാർഡന്റെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് വാർഡനെ നോക്കുമ്പോൾ വാർഡൻ അവിടെയില്ല. എങ്കിൽ ശരി, വൈകുന്നേരം പണം കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾ മുകളിലെ മുറിയിലേക്ക് പോയി. അപ്പോഴും അവളുടെ റൂംമേറ്റ്സ് മൂടി പുതച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ലൂസി ആ പണം അവളുടെ ടേബിളിലെ ഡ്രോയറിൽ വെച്ച് പൂട്ടി. എന്നിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന തന്റെ കൂട്ടുകാരിയായ സൂയെ വിളിച്ചു ചോദിച്ചു, എടി നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? അതിന് മറുപടിയായി സൂ പറഞ്ഞു, ഇല്ലടി ഞാനൊന്ന് വരുന്നില്ല, നല്ല കുളിരും പനിയുമുണ്ട്, നീ പൊയ്ക്കൂ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതും പറഞ്ഞ് സൂ വീണ്ടും മൂടി പുതച്ച് കിടന്നുറങ്ങുവാൻ തുടങ്ങി. ലൂസി തന്റെ ബാഗും എടുത്ത് കോളേജിലേക്ക് യാത്രയായി. കോളേജിൽ നിന്നും തിരിച്ചു വന്നപ്പോഴും സൂ മൂടി പുതച്ച് കിടന്ന് ഉറക്കം തന്നെയാണ്. ലൂസി റൂമിനകത്ത് കയറി റെന്റ് കൊടുക്കുവാൻ വേണ്ടി പണം എടുക്കുവാൻ അവളുടെ മേശയിലെ ഡ്രോയർ തുറന്നു. പക്ഷേ അവളുടെ പണം ആരോ മോഷ്ടിച്ചിരുന്നു. ലൂസി ഉടൻ തന്നെ തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചറിയിച്ചു. പക്ഷേ ഇതൊന്നും ഉറങ്ങിക്കിടക്കുന്ന സൂ അറിയുന്നില്ല. പോലീസ് നിമിഷ നേരം കൊണ്ട് അവിടെ എത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി 3 പേരെ പോലീസ് കണ്ടെത്തി. അവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. നിങ്ങൾ ഇന്ന് രാവിലെ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് ഒന്നാമത്തെയാളായ അവളുടെ റൂംമേറ്റ് ലിൽ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ ഇന്ന് രാവിലെ ലൂസി പുറത്തു പോയി വരുന്നതിന് മുൻപ് കോളേജിൽ പോയതാണ്, ഇപ്പോഴാണ് ഞാൻ റൂമിലെത്തിയത്. രണ്ടാമത്തെയാളായ അവളുടെ മറ്റൊരു റൂംമേറ്റ് സൂവിനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, എനിക്ക് രാവിലെ മുതൽ കുളിരും പനിയുമായിരുന്നു, ഞാൻ ഇന്ന് കട്ടിലിൽ നിന്നും എണീറ്റത് പോലുമില്ല, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും റൂമിൽ കയറി ലൂസിയുടെ ടേബിളിന്റെ ഡ്രോയർ തുറന്ന് പണം മോഷ്ടിച്ചതാകും ഞാനൊന്നും കണ്ടിട്ടില്ല. മൂന്നാമത്തെയാളായ ആ ഹോസ്റ്റലിലെ ക്ലീനിംഗ് ലേഡിയായിരുന്ന ജെനിനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, എന്റെ ഡ്യൂട്ടി ഇന്ന് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു, ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുകയായിരുന്നു. വിവരമെല്ലാം കേട്ടതിനു ശേഷം പോലീസ് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി. ഇതിൽ ആരാണ് ആ മോഷ്ടാവ്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരം താഴെയുള്ള കമന്റ് ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യൂ. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ലൂസിയുടെ റൂംമേറ്റ് ആയ സൂ ആണ് ആ മോഷ്ടാവ്. കാരണം പോലീസോ ലൂസിയോ പണമാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന് എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് ചോദിച്ചത്. പക്ഷേ സൂ എങ്ങനെയാണ് പണം മോഷ്ടിക്കപ്പെട്ട കാര്യം അറിഞ്ഞത്? ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് ആഡ് ചെയ്യാവുന്നതാണ്. ലീന, ജോസി, പാട്ടി, ഡൊറോത്തി എന്നിങ്ങനെ പേരുള്ള 4 അടുത്ത സുഹൃത്തുക്കൾ അവരുടെ വെക്കേഷൻ ആഘോഷിക്കുവാൻ വേണ്ടി ഒരു റിസോർട്ടിൽ പോയിരുന്നു. ഒരു ദിവസം രാവിലെ ആ റിസോർട്ടിലെ പൂളിൽ ചിലവഴിക്കുകയായിരുന്നു ആ 4 പേർ. കുറച്ചു കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിലെ ലീന ആ പൂളിനടുത്തുള്ള വാഷ്റൂമിൽ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള ആരോ പോലീസിനെ വിളിച്ചു വരുത്തി. ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്ത് എത്തി പരിശോധനകൾ ആരംഭിച്ചു. പരിശോധനയിൽ നിന്ന് സംശയാസ്പദമായി 3 പേരെ പോലീസ് കണ്ടെത്തി. ലീനയുടെ സുഹൃത്തുക്കളായിരുന്ന ജോസി, പാട്ടി, ഡൊറോത്തി എന്നിവരായിരുന്നു ആ 3 പേർ. പോലീസ് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന പോലീസിന്റെ ചോദ്യത്തിൽ ഒന്നാമത്തെയാളായ ഡൊറോത്തി ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ 4 പേർക്കും പൂളിൽ വെച്ച് കുടിക്കുവാൻ വേണ്ടി ജ്യൂസ് വാങ്ങിക്കുവാൻ പോയതായിരുന്നു ഞാൻ. തിരിച്ചു വന്നപ്പോൾ വാഷ്റൂമിൽ മരിച്ചു കിടക്കുന്ന അവളെയാണ് ഞാൻ കണ്ടത്. രണ്ടാമത്തെയാളായ പാട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കളിക്കുകയായിരുന്നു. മൂന്നാമത്തെയാളായ ജോസിയെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ പൂളിനടുത്തുള്ള ഹാമോക്കിൽ പാട്ട് കേട്ട് കിടക്കുകയായിരുന്നു. ഇതിൽ ആരായിരിക്കും ലീനയെ കൊന്നത്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരം താഴെയുള്ള കമന്റ് ബോക്സിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഡൊറോത്തിയാണ് കൊലയാളി.
കാരണം അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചില്ലേ? അവൾ അവർക്ക് നാല് പേർക്കും കുടിക്കുവാൻ വേണ്ടി ജ്യൂസ് വാങ്ങാൻ പോയതാണെന്ന്. എന്നാൽ ആ ചിത്രത്തിൽ മൂന്ന് ജ്യൂസുകൾ മാത്രമേ ഉള്ളൂ. സോ ലീനയ്ക്കുള്ള ജ്യൂസ് അവൾ വാങ്ങിച്ചിട്ടില്ല. ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞുവെങ്കിൽ നേരത്തെയുള്ള പോയിന്റിനൊപ്പം 10 പോയിന്റ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോഫിയ എന്നൊരു പെൺകുട്ടി അവളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു രാത്രിയിൽ ഇരുട്ടു വഴിയിലൂടെ വരികയായിരുന്നു. സോഫിയയ്ക്ക് വളരെയധികം പേടി തോന്നി, കാരണം ആ വഴിയിൽ അവൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മുഖംമൂടി ധരിച്ച ആരോ ഒരാൾ സോഫിയയുടെ ബാഗും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. സോഫിയ നിലവിളിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അടുത്ത് നൈറ്റ് പെട്രോളിങ്ങിനുണ്ടായിരുന്ന പോലീസ് അവിടെ എത്തി. എന്തു പറ്റി എന്ന് സോഫിയോട് ചോദിച്ചു. അവളുടെ ബാഗ് ആരോ മോഷ്ടിച്ചു എന്നവൾ പോലീസിനോട് പറഞ്ഞു. നിങ്ങൾ കള്ളനെ വ്യക്തമായി കണ്ടോ എന്ന പോലീസിന്റെ ചോദ്യത്തിൽ അവൾ ഇപ്രകാരം പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ മുഖം മൂടി ധരിച്ചിരുന്നു. ബാഗ് തട്ടിപ്പറിച്ച് അവൻ ആ വഴിയാണ് ഓടിയത്. പോലീസ് അവൾ ചൂണ്ടിക്കാണിച്ച സ്ഥലം ലക്ഷ്യമാക്കി ഓടി. കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിന്റെ അടുത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കള്ളന്റേതെന്ന് കരുതപ്പെടുന്ന മുഖം മൂടി കിടക്കുന്നത് പോലീസ് കണ്ടു. തീർച്ചയായും കള്ളൻ ഈ ക്ലിനിക്കിനകത്തുണ്ടാകും എന്ന് പോലീസിന് ഉറപ്പായിരുന്നു. പോലീസ് ആ ക്ലിനിക്കിനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി. ആ ആശുപത്രിയിലെ ജീവനക്കാരും രോഗികളുമായി ആകെ മൊത്തം 7 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ മോഷ്ടാവ് എത്രാമത്തെ ആളാണെന്ന് താഴെയുള്ള കമന്റ് ബോക്സിൽ 3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇതിൽ ഏറ്റവും നടുക്കുള്ള, അതായത് 4-ാമത്തെ ആളാണ് ആ മോഷ്ടാവ്. കാരണം അവന്റെ വസ്ത്രം കീറിപ്പറഞ്ഞതാണ്. ഒരു ഡോക്ടറും സാധാരണ കീറിപ്പറഞ്ഞ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാറില്ല. മാത്രമല്ല, ആ കൂട്ടത്തിൽ അവൻ മാത്രമേ മാസ്ക് ധരിച്ചിട്ടുള്ളൂ. സോ അവൻ മുഖം ഐഡന്റിഫൈ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാകും ആ മാസ്ക് ധരിച്ചത്. ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞുവെങ്കിൽ നേരത്തെയുള്ള പോയിന്റിനൊപ്പം 10 പോയിന്റ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജോർജിന്റെ ഭാര്യ അന്ന ഗർഭിണിയായി. ജോർജ് ആണെങ്കിൽ വളരെയധികം സന്തോഷവാനായിരുന്നു. ജോർജ് അവൾക്ക് വേണ്ട സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുത്തു. അവളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ജോർജ് സാധിച്ചു കൊടുത്തു. ഒരു ദിവസം രാവിലെ ഉറങ്ങിക്കിടന്ന ജോർജിനെ അന്ന വിളിച്ചുണർത്തി. ഇങ്ങനെ പറഞ്ഞു, ജോർജ്, എനിക്ക് വയറിലെന്തോ വേദന പോലെ, നമുക്കൊന്ന് ആശുപത്രി വരെ പോകാം. ജോർജ് ഉടൻ തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ധരിച്ച് കാറുമെടുത്ത് അവളെയും കൊണ്ട് യാത്രയായി. പക്ഷേ കുറെ ദൂരം പിന്നിട്ടപ്പോൾ ഒരു നാൽക്കവലയിൽ വെച്ച് അവൻ ബ്ലോക്കിൽ പെട്ടു. 7 കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ കഴിയാതെ കിടക്കുകയാണ്. ജോർജ് കാറിൽ നിന്നും ഇറങ്ങി ആ സിറ്റുവേഷൻ ഒന്ന് നോക്കി. ഇതിലൊരു കാർ പുറകിലോട്ട് നീക്കിയാൽ ഈ ബ്ലോക്ക് വളരെ വേഗം മാറ്റാൻ കഴിയും. ഇതിൽ ഏത് കാറായിരിക്കും റിവേഴ്സ് എടുക്കേണ്ടത്? നിങ്ങളുടെ ഉത്തരം താഴെയുള്ള കമന്റ് ബോക്സിൽ 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇതിൽ 3-ാമത്തെ കാർ പുറകിലോട്ട് നീക്കിയാൽ വളരെ വേഗം ഈ ബ്ലോക്ക് മാറ്റുവാൻ സാധിക്കും. ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞുവെങ്കിൽ നേരത്തെയുള്ള പോയിന്റിനൊപ്പം 10 പോയിന്റ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ശരി ഫ്രണ്ട്സ്, ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ 3 പേർ നിൽക്കുന്നത് കണ്ടില്ലേ? 1-ാമത്തേത് വാംപയറും 2-ാമത്തേത് വെയർവൂൾഫും 3-ാമത്തേത് സോംബിയുമാണ്. വാംപയറിനെ തൂക്കി നിർത്തിയിരിക്കുന്ന കയർ സോംബിയുടെ കയ്യിലാണ് ഉള്ളത്. സോംബിയാണെങ്കിൽ ഒരു പലകയുടെ അറ്റത്തായി ചവിട്ടി നിൽപ്പുണ്ട്. ആ പലകയുടെ മറ്റേ അറ്റത്തായി ഒരു വെയർവൂൾഫ് തോക്കും പിടിച്ചു നിൽപ്പുണ്ട്. ഇതിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഈ 3 പേരിൽ ആരായിരിക്കും മരിക്കുവാൻ സാധ്യത? നിങ്ങളുടെ ഉത്തരം താഴെയുള്ള കമന്റ് ബോക്സിൽ 5 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഇതിന്റെ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ലഭിച്ചു കമന്റ് ചെയ്യൂ.